യുദ്ധത്തെക്കാൾ വലിയ പ്രതിസന്ധി അതെ ലോകം കാണാനിരിക്കുന്നത് ഇനി വലിയൊരു പ്രതിസന്ധിയാണ് ഇനി വരാനിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധി ആണെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു ജ്യോതിഷി ഇന്ന് ലോകം നേരിടുന്നത് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും ജനം തെരുവിൽ തല്ലുകൂടുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് യുദ്ധത്തെ പേടിച്ച പലർക്കും അതിനേക്കാൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇനി വരാനിരിക്കുന്നത് ബ്രിട്ടീഷ് ജ്യോതിഷിയായ ക്ലോഡിയ വാൽട്ടസ് ആണ് പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ വലിയ ക്ഷാമം ലോകത്തുണ്ടാകും അതുമാത്രമല്ല മനുഷ്യ സമൂഹം വലിയൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഇവർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇനി പണം ചെലവാക്കാനും ഇത്തരത്തിൽ ചെലവ് ചുരുക്കിയാൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ നമുക്ക് സാധിക്കൂ എന്നാണ് ഇവരുടെ കണ്ടെത്തൽ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങൾ ഇനി അടച്ചുപൂട്ടേണ്ടി വരുമെന്നിവർ മുന്നറിയിപ്പ് നൽകുന്നു അതുമാത്രമല്ല സമ്പദ്ഘടന ആകെ തകർന്ന് തരിപ്പണമാകുമെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും കാരണം ഇവർക്ക് താങ്ങാവുന്ന നിരക്കിന് മുകളിലായിരിക്കും ഈ വർഷവും സാഹചര്യങ്ങൾ എന്നാണ് ക്ലോഡിയ നൽകുന്ന മുന്നറിയിപ്പ് ബ്രിട്ടനെ ഇത് പ്രതിസന്ധികളുടെ വർഷമാണെന്ന കാര്യമാണ് മറ്റൊരു കാര്യമായി ഇവർ പറയുന്നത് അതേസമയം അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് ഈ വർഷം വരില്ല എന്നും ക്ലോഡിയ പറയുന്നു മറ്റു ലോകാവസാന തീരുകൾ ഒന്നുമില്ല എന്നും ഈ ജ്യോതിഷി പറയുന്നു താൻ വെറുമൊരു മാധ്യമം മാത്രമാണെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് താൻ മധ്യത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇവർ വ്യക്തമാക്കി ബർലിംഗ്ടൺ ഒക്വെല്ല കിച്ചനർ വാട്ടർലു നയാഗ്ര വെള്ളച്ചാട്ടം ലണ്ടൻ എന്നിവയെ ഈ പ്രവചനങ്ങൾ ബാധിക്കും എന്നാൽ കാനഡയിലെ ടൊറാൻറ്റോയെ അത്ര ശക്തമായി ഇത് ബാധിക്കില്ല എന്നും ഈ ജ്യോതിഷി പറഞ്ഞു എല്ലാവർക്കുള്ള മുന്നറിയിപ്പും ക്ലോഡിയ നൽകുന്നുണ്ട് ആരും വലിയ സാധനങ്ങൾ വാങ്ങാനായി വലിയ തുക ഈ സമയത്ത് ചിലവാക്കാതിരിക്കുക നിങ്ങൾക്ക് വേണ്ട അവശ്യ സാധനങ്ങളും കാര്യങ്ങളും കൂടെയുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് പ്രധാനമെന്ന് ക്ലോഡിയ പറയുന്നു അതേസമയം ഈ വർഷം കോവിഡ് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറില്ല രണ്ടായിരത്തി ഇരുപതിൽ വന്ന പോലെ ഇതുണ്ടാവില്ല ഈ വർഷം മറ്റൊരു തരംഗമോ വൈറസോ ഉണ്ടാവില്ല എന്നും ക്ലോഡിയ വാൽഡസ് പറഞ്ഞു മാനസികാരോഗ്യ മേഖലയിൽ ചില പ്രതിഷേധങ്ങൾ നടക്കാൻ ഇടയുണ്ടെന്നും അവരുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെപ്പറ്റി മറ്റൊരു ബ്രസീലിയൻ ജ്യോതിഷിയും പ്രവചനം നടത്തിയിട്ടുണ്ട് എന്ന സലോമി ജ്യോതിഷ അറിയപ്പെടുന്നത് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്നാണ് ഈ ജ്യോതിഷയും വ്യക്തമാക്കുന്നത് ലോക അവസാനമാണ് വരാൻ പോകുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു പക്ഷേ ഇത് മറ്റൊരു അർത്ഥത്തിലുള്ള സർവനാശമാണ് വെർച്വൽ ആയിട്ടുള്ള സമ്പൂർണ്ണ നാശമാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് അത് ലോകത്ത് തന്നെ വലിയ ഭീഷണിയായി മാറുന്നതായിരിക്കുമെന്നും സലോമി പറയുന്നു എന്നാൽ ചില പ്രതീക്ഷ മനുഷ്യനുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ശരീരത്തിലെ ചില അടയാളങ്ങൾ മനുഷ്യനെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് സലോമിയുടെ പ്രവചനം ആ വെർച്വൽ സമ്പൂർണ്ണ തകർച്ച മനുഷ്യനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കും എന്നാൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും വലതു കൈയിൽ ഒരു പ്രത്യേക അടയാളങ്ങൾ ഉള്ളവരിലായിരിക്കും അതിജീവിക്കുകയെന്നും സലോമി പറയുന്നുണ്ട് മനുഷ്യർ അടിമകളും തടവുകാരുമാണ് അവരുടെ സ്വന്തം മൊബൈലിന്റെ പിടിയിലാണ് ഓരോ മനുഷ്യരുമെന്നും സലോമി പറയുന്നു ഇതിലൂടെ മനുഷ്യർക്ക് യാഥാർത്ഥ്യവുമായി ആശയവിനിമയം നടത്താൻ സാധിക്കില്ല സ്മാർട്ട് ഫോണുകൾ ഒരു സത്യത്തിന്റെ സൂചകമാണ് അവ മനുഷ്യനെ ഇല്ലാതാക്കാൻ വന്നതാണെന്നും സലോമി പ്രവചിക്കുന്നുണ്ട് ലോകാവസാന സമയത്ത് കണ്ടുവരുന്ന ഒരു സത്യത്തെ പോലെയാണ് ഈ സ്മാർട്ട് ഫോണുകൾ ഇതേക്കുറിച്ച് സർവനാശ സമയത്തെ കാര്യങ്ങളിൽ വിവരിക്കുന്നുണ്ടെന്നും സലോമി പറയുന്നു ഒരുപാട് കാര്യങ്ങൾക്കും ജോലിക്കും സ്മാർട്ട് ഫോണുകൾ അത്യാവശ്യമായ ഒന്നായി മാറിയിട്ടുണ്ട് ഈ ഒരു കാരണത്താൽ മനുഷ്യർ അത്തരം കാര്യങ്ങളുടെ തടവിലാകും സ്മാർട്ട് ഫോണുകളുടെ അടിമയായി മാറും പല ആളുകൾക്കും ഇതറിയില്ല അവർ ആ സത്യത്തെ കൊണ്ടു നടക്കും അവർ പരസ്പരമുള്ള ആശയവിനിമയം നഷ്ടപ്പെടുത്തും കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പോലും അറിയാത്തവരായി മനുഷ്യർ മാറുമെന്നാണ് സലോമി പറയുന്നത് ഞാൻ അനിത ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കോമദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ